ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിൽ നിലവിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന സിനിമയാണല്ലോ തമിഴ് സിനിമ കൂടിയായ ജയിലർ. നെൽസന്റെ സംവിധാനത്തിൽ രജനീകാന്ത് നായകനെത്തിയ ജയിലർ എന്ന സിനിമ കേരളത്തിലേക്ക് സമീപകാലത്ത് ഒരു രജനീ സിനിമയ്ക്ക് ലഭ്യമാകാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച തുകയ്ക്കായിരുന്നു ഗോകുലം ഗോപാലൻ സ്വന്തമാക്കിയത്. 5,50,00,000 രൂപയ്ക്ക് കേരളത്തിലേക്ക് കൊണ്ടുവന്ന സിനിമ വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ തിയേറ്ററുകളിൽ നിന്ന് ലാഭം നേടിയെടുക്കുകയും ഇപ്പോഴത്തെ ഗോകുലം ഗോപാലിന് വൻ ലാഭം നേടിക്കൊടുക്കുന്ന ഒരു അന്യഭാഷാ സിനിമകളിൽ ഒന്നായിട്ട് കൂടി മാറുന്നൊരു ാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജയിലറിനോടൊപ്പം തന്നെ കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എടുത്ത ഗോകുലം ഗോപാലിന്റെ മറ്റൊരു വമ്പൻ തമിഴ് സിനിമയായിരുന്നു ലിയോ എന്ന സിനിമ. വിജയ് നായകനെത്തുന്ന ലിയോ ഒക്ടോബർ 19 തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ വിജയുടെ ഒരു സിനിമയ്ക്ക് കേരളത്തിൽ ലഭ്യമാകാവുന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന തുകയ്ക്കായിരുന്നു ഗോകുലം ഗോപാലൻ സിനിമ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. 16 കോടി രൂപയ്ക്കായിരുന്നു ഗോകുലം ഗോപാലൻ ലിയോയുടെ കേരള റൈറ്റ് സ്വന്തമാക്കിയത്. അത്രയും കോടി രൂപയ്ക്ക് കേരളത്തിലേക്ക് ഒരു സിനിമ കൊണ്ടുവരുമ്പോൾ കേരളത്തിൽ ആ സിനിമ ഏകദേശം 35-40 കോടിക്ക് മുകളിലെല്ലാം തന്നെ ഫൈനൽ കളക്ഷൻ നേടിയെടുക്കണം ജസ്റ്റ് ബ്രേക്ക് ഈവൻ ആകാനായിട്ട്. അതുകൊണ്ട് തന്നെ റിസ്ക് അല്ലേ ഗോപാലേട്ട എന്ന് പലരും ചോദിച്ചിരുന്നു. ഇപ്പോഴത്തെ ലിയോയേക്കാൾ വേറെ ലെവൽ റിസ്ക് എടുത്തിരിക്കുകയാണ് ഗോകുലം മൂവീസിന്റെ ഗോകുലം ഗോപാലിൽ നിന്ന്. ഇന്ന് അല്പസമയം മുന്നേ പുറത്തു വന്ന വാർത്തയിൽ നിന്ന് വ്യക്തമാകുന്നു. ഈ സെപ്റ്റംബർ 7 തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഷാരൂഖ് ഖാന്റെ ഏറ്റവും പുതിയ വമ്പൻ സിനിമയാണ് അറ്റ്ലി സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന ജവാൻ. ജവാന്റെ കേരള റൈറ്റ്സ് ഇപ്പോഴത്തെ ഗോകുലം ഗോപാലൻ സ്വന്തമാക്കിയെന്നത് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ജവാന്റെ കേരള റൈറ്റ്സ് മാത്രമല്ല തമിഴ്നാട് റൈറ്റ്സ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് ഗോകുലം ഗോപാലൻ. ഈ രണ്ട് സംസ്ഥാനങ്ങളിലേക്കുള്ള ജവാന്റെ തിയേറ്റർ റൈറ്റ്സ് കൊണ്ടുവരുന്നത് ചെറിയൊരു തുകയ്ക്കല്ല, 50 കോടി രൂപയ്ക്കാണ് എന്നൊരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് അല്പസമയം മുന്നേ പുറത്തു വന്നിരിക്കുന്നത്. ഗോകുലം ഗോപാലിന് ചെറിയ റിസ്ക് അല്ല, വലിയ റിസ്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ജയിലർ എന്ന രജനിയുടെ സിനിമയുടെ തമിഴ് സിനിമയുടെ ഇത്ര വലിയൊരു വിജയം അതോടൊപ്പം തന്നെ ലാഭമെല്ലാം തന്നെ കണ്ടുകൊണ്ട് തന്നെയായിരിക്കാം അന്യഭാഷകളിലേക്ക് ഗോകുലം ഗോപാലൻ വമ്പൻ തുകയെല്ലാം തന്നെ ചെലവഴിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. ജയിലർ എന്ന സിനിമയിലെ മോഹൻലാൽ ഫാറ്റർ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ലിയോ എന്ന സിനിമയിൽ LCU ഫാറ്റർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരിക്കും ഗോകുലം ഗോപാലൻ ലിയോയ്ക്ക് വേണ്ടി 16 കോടി രൂപ കൊടുത്തത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുപോലെ തന്നെ നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം ജവാന്റെ തിയേറ്റർ റൈറ്റ്സ് ഇത്ര ഭീമമായ തുകയ്ക്ക് ഗോകുലം ഗോപാലൻ സ്വന്തമാക്കാൻ കാരണം SRK ആറ്റ്ലി കോംബോ മാത്രമല്ല വിജയ് കൂടി സിനിമയിലുണ്ട് എന്നൊരു സൂചന ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് വിവരം. അഥവാ വിജയ് സിനിമയിലില്ല എങ്കിൽ ജവാൻ ഈ പറഞ്ഞ രണ്ട് സംസ്ഥാനങ്ങളിൽ എത്രത്തോളം മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും 50 കോടി രൂപയ്ക്ക് കേരള തമിഴ്നാട് റൈറ്റ്സ് വിറ്റഴിക്കപ്പെടുമ്പോൾ 100 കോടിക്ക് മുകളിലല്ല 150 കോടി രൂപ വരെ ഈ പറഞ്ഞ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ജവാൻ ഫൈനൽ കളക്ഷൻ നേരിടക്കണം ബ്രേക്ക് ഈവൻ ആകാനായിട്ട്. എന്തായാലും ഗോകുലം ഗോപാലിനെ സംബന്ധിച്ച് ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ വലിയൊരു റിസ്ക് തന്നെയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ ഇതുപോലുള്ള ബിസിനസ് റിപ്പോർട്ടുകൾ കേട്ടാൽ.